بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. സമർപ്പണത്തിൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ കെ സി മുഹമ്മദ് ബാക്കി ഉസ്താദ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വലിയ താല്പര്യത്തോടെ നമ്മോടൊപ്പം ചേരുകയാണ്. ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് വീനാജിപ്പേട്ട എന്ന സ്ഥലത്ത് നിന്ന് ബുഷ്ര മുനീറാണ് കത്തയച്ചിരിക്കുന്നത്. തൻ്റെ കുട്ടിയെ ഒരു ഹാഫിളാക്കുമെന്ന നെയ്യത്തിലാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അവനിപ്പോൾ 14 വയസ്സായി. പ്രശ്നമെന്താണെന്നാൽ അവന് ഹാഫിളാകാൻ താല്പര്യമില്ല. പ്രധാന കാരണം അവന് അതിന് ശബ്ദഭംഗിയോ രാഗമോ ശൈലിയോ ഇല്ല എന്നാണ്. അതോടൊപ്പം തന്നെ അവന് അമിത ബുദ്ധിയുള്ള കൂട്ടത്തിലുമല്ല, മിതബുദ്ധിയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനാണെങ്കിൽ ഇങ്ങനൊരു നേർച്ച തീരുമാനിക്കുകയും ചെയ്തു. ആ നേർച്ചയെ സംബന്ധിച്ചിടത്തോളം അത് നിറവേറ്റൽ ആ നേർച്ച ചെയ്ത സഹോദരിക്ക് നിർബന്ധം ഇല്ല. കാരണം നേർച്ച ഇവിടെ വീട്ടിൽ നിർബന്ധമാകാതിരിക്കുന്നത് അത് നിറവേറ്റാൻ ഇവൾക്ക് സാധ്യമല്ല എന്നതാണ്. അവനാനെ കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങൾ നേർച്ചയാക്കിയെങ്കിൽ മാത്രമേ അത് നിറവേറ്റൽ നിർബന്ധമുള്ളൂ. തൻ്റെ കുട്ടിയെ ഹാഫിളാക്കണമെന്നത് തൻ്റെ ആഗ്രഹം മാത്രമാണ്. ആ ആഗ്രഹം അനുസരിച്ച് ഹാഫിളാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ മറ്റൊരാളുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ അത് സാധ്യമാകാത്തൊരു സാഹചര്യം വന്നതോ കൊണ്ടാണ് അത് നിറവേറ്റൽ നിർബന്ധമല്ലാതെയായി പോകുന്നത്. അതിൻ്റെ പേരിൽ പ്രത്യേക പ്രായച്ചിത്തങ്ങളോ മറ്റോ നൽകേണ്ട ആവശ്യവും ഇല്ല. ഈ സംശയം ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂമിന് തോന്നുകയാണ്, താൻ ഫാത്തിഹ ഓതി, അതായത് ഇമാമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞു, തുടർന്ന് ഇമാമ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആമീൻ പറഞ്ഞ് മഅ്മൂം ഫാത്തിഹ തുടങ്ങേണ്ടതാണ്. പക്ഷെ കുറേ എത്തി നിസ്കാരം റുക്കുവിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ചെറിയൊരു സംശയം. ഞാൻ ഈ പാരായണം കേട്ട് നിൽക്കുകയായിരുന്നോ, ഞാൻ ഫാത്തിഹ ഓതിയില്ലേ എന്ന്. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ സൂറത്തുൽ ഫാത്തിഹ മഅ്മൂമ് ഓതുക തന്നെ വേണം. കാരണം ഓതിയിട്ടുണ്ടോ ഇല്ലേ എന്നൊരു സംശയമാണ്. ആ സമയത്ത് അവൻ ഓതിയിട്ടില്ല എന്ന് വെച്ച് അത് പാരായണം ചെയ്യൽ നിർബന്ധമാണ്. അതോടൊപ്പം അദ്ദേഹം മസ്ബൂക്ക് അല്ല മഅ്മൂമ് ആണ് എങ്കിൽ 3 ഫർള് വിട്ടു തീരുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ഇമാമിലേക്ക് എത്തിച്ചേർന്നാൽ മതി. അഥവാ ഇദ്ദേഹം ഇമാമോടൊപ്പം തുടർന്നതിൻ്റെ ശേഷം സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായി ഇമാം റുക്കുവിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഓതിത്തീരാൻ മാത്രം സമയം ലഭിച്ച ആൾ, ആ ആളെ പറ്റിയാണ് മസ്ബൂക്കല്ലാത്ത മഅ്മൂമ് എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹ ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഓതിത്തീർക്കാൻ സമയം ലഭിക്കാത്തവർക്കാണ് മസ്ബൂക്ക് എന്ന് പറയുന്നത്. ഏതായാലും ഇദ്ദേഹം ആ സന്ദർഭത്തിൽ മഅ്മൂമാണെങ്കിലും ഫാത്തിഹ ഓതൽ നിർബന്ധമുള്ളവനാണ്. ആ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം, അഥവാ 50-50 എന്ന അവസ്ഥയിൽ ഒന്നിന് ഒരു മുൻഗണന ഇല്ല, അഥവാ ഞാൻ ഓതിയിട്ടുണ്ട് എന്ന മികച്ച ധാരണ, കുറഞ്ഞൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ഗൗരവമായി എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ഓതേണ്ട ആവശ്യം തന്നെയില്ല. പക്ഷേ ഓതിയണോ ഇല്ലേ എന്ന് വലിയ സംശയമാണ്. ഓതിയിട്ടുണ്ട് എന്നതിനൊരു മികച്ച ധാരണ വന്നു ചേരുന്നേയില്ല. എന്നാൽ അദ്ദേഹം ഫാത്തിഹ ഓതുക തന്നെ വേണം. ഓതി തീരുമ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് കഴിഞ്ഞ് ഏത്തിദാലിലേക്കെത്തും, ഏത്തിദാലി കഴിഞ്ഞ് സുജൂദിലേക്കെത്തും. അപ്പോഴേക്ക് ഇദ്ദേഹം ഫാത്തിഹ തീർത്ത് റുക്കുവിലേക്ക് എത്തിയാൽ മതി. നേരെ മറിച്ച് ഇദ്ദേഹം മസ്ബൂക്കാണ് എങ്കിൽ ആ തുടർച്ചയുടെ ഉടനെ തന്നെ ഇദ്ദേഹം ഫാത്തിഹ ഓതി തുടങ്ങേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം അന്തം വിട്ട് നിന്ന് ഖിറാഅത്തിൽ ശ്രദ്ധിച്ച് ഇമാം റുക്കുവിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്തോ റുക്കുവിലേക്ക് പോയതിൻ്റെ ശേഷമോ ആണ് ഫാത്തിഹയെക്കുറിച്ചുള്ള ഈ സംശയം ഉടലെടുക്കുന്നത് എങ്കിൽ അദ്ദേഹം ആ മഅ്മൂമ് അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതണം. പക്ഷേ ആ ഓതി തീരുമ്പോഴേക്ക്, അഥവാ എത്ര കണ്ട് ഇമാമിനോടൊപ്പം തുടർന്ന ഉടനെ തന്നെ ഓതിയാൽ എത്തുമായിരുന്നോ, അത്ര കണ്ട് ഇദ്ദേഹം ഓതി തീർക്കണം. പൂർണ്ണമായി ഓതി തീർക്കാൻ മാത്രമുള്ള സമയം അദ്ദേഹം തുടർന്നതിൻ്റെ ശേഷം ഇല്ലെങ്കിൽ പൂർണ്ണമാക്കേണ്ട നിർബന്ധവും ഇല്ല. ഇമാമോടൊപ്പം തുടർന്നതിൻ്റെ ശേഷം ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഫാത്തിഹയിൽ നിന്ന് എത്രത്തോളം ഓതാൻ ഇദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നോ, ആ അളവ് ഇദ്ദേഹം ഫാത്തിഹയിൽ നിന്ന് ഓതി തീർത്തതിൻ്റെ ശേഷം മാത്രമേ ഇമാമോടൊപ്പം റുക്കുവിലേക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ ഇദ്ദേഹം റുക്കുവിലേക്ക് എത്തിയപ്പോഴേക്ക്, എത്തുന്നതിന് മുമ്പായി, ഇമാം റുക്കുവിൽ നിന്നും മേലോട്ട് ഉയർന്നു ഈത്തിദാലിലേക്ക് എത്തി എങ്കിൽ അദ്ദേഹത്തിന് ആ റക്അത്ത് കിട്ടുകയില്ല. അദ്ദേഹം അഥവാ ആ മഅ്മൂമ് ആ അളവ് ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ റുക്കുവിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇമാമ് സലാം വിട്ടതിൻ്റെ ശേഷം ഒരു റക്അത്ത് കൂടി അദ്ദേഹം നിസ്കരിക്കേണ്ടതായി വരും.
നേരെ മറിച്ച് ഇദ്ദേഹം ഇമാമോടൊപ്പം റുക്കുവിലേക്ക് എത്തിയപ്പോഴും ഇമാം അവിടെ റുക്കുവിൽ തന്നെ ഉണ്ട് എങ്കിൽ ആ റക്കായത്ത് അദ്ദേഹത്തിന് ലഭിച്ചു, പിന്നെ യാതൊരു പ്രശ്നവുമില്ല. വേറെ റക്കായത്ത് ഇമാമു സലാം വിട്ടതിൻ്റെ ശേഷം നിസ്കരിക്കേണ്ട ആവശ്യവുമില്ല. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു സംശയമുണ്ടായാൽ ആ മൗമൂമ് ആ ഫാത്തിഹ സൂറത്ത് ഓതുക തന്നെ വേണം. കാരണം ഇമാമു മാത്രമല്ല, ഓരോ വ്യക്തിയും ഇമാമാണെങ്കിലും മൗമൂമാണെങ്കിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്നതാ കാരണം. പക്ഷേ ഇവിടെ ഫാത്തിഹ ഓതിയോ എന്നത് ഒരു സംശയം മാത്രമാണ്. ഓതി കാണും, കാരണം സ്വാഭാവികമായിട്ടും ആമീൻ പറഞ്ഞ് ചിന്ത വേറെ എവിടെയെങ്കിലും ആണെങ്കിലും സ്വാഭാവികമായി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്ന നിലക്ക് അണബില്ലാഹിറഹ്മാനിറഹീം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാകും. അത് തന്നെയാണ് ധാരണയും. എന്നാലും ചെറിയൊരു സംശയം മാത്രമാണെങ്കിൽ ഇവിടെ മൂന്ന് വകുപ്പാണ് ആകെ വരുന്നത്. ഒന്ന് യഖീൻ, മറ്റൊന്ന് ലന്ന്, വേറെ ഒന്ന് ഷിക്ക്. യഖീൻ എന്ന് പറഞ്ഞാൽ ഓതിയിട്ടില്ല എന്ന് ഉറപ്പ്. ലന്ന് എന്ന് പറഞ്ഞാൽ ഓതിയിട്ടില്ല എന്ന മികച്ച ധാരണ. ഷിക്ക് എന്ന് പറഞ്ഞാൽ ഓതിയണോ ഇല്ലേ എന്ന് രണ്ടാലൊന്നിൻ്റെ ഒരു മുൻഗണന തീരെ ഇല്ല, ഒരേ രൂപത്തിലുള്ള ഒരവസ്ഥ, ഒരു മാനസികാവസ്ഥ. ഇതിനാണ് ഷിക്ക് എന്ന് പറയുന്നത്. ഈ ഷെക്കിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം ഫാത്തിഹ ഓതുക തന്നെ വേണം, കാരണം ഓതിയിട്ടുണ്ട് എന്നതിന് മുൻഗണനയില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഓതാനാണ് സാധ്യത എന്നൊരു ചെറിയ സാധ്യതയുള്ളൂ, ഓതാതിരിക്കാനാണ് കൂടുതൽ മുൻഗണന, അതിനാണ് ലെന്ന് എങ്കിൽ അപ്പോഴും ഓതണം. ഓതിയിട്ടുണ്ട് എന്നതിനാണ് മുൻഗണന കൂടുതലുള്ളത്, ഓതിയിട്ടില്ല എന്നത് ചെറിയ സംശയം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഓതേണ്ടത് ഇല്ല. ഇത് സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കലും ഉസ്താദ് പറഞ്ഞു, ഇരുന്നാണെങ്കിലും സുന്നത്ത് നിസ്കരിക്കാമെന്ന്. അപ്പോൾ ഈ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കുന്നതിന് നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ മറ്റൊരു പ്രതിഫലം, അതായത് വേറൊരു സുന്നത്ത് കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. സുന്നത്ത് നിസ്കാരമാണെങ്കിലും അവിടെ നിന്ന് നിസ്കരിക്കുക എന്നത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത്, പ്രതിഫലം ലഭിക്കുന്നത്. ഫർദ് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ കഴിവുള്ളവൻ നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ്. പക്ഷേ സുന്നത്ത് നിസ്കാരത്തിൽ ഈ നൃത്തം എന്നത് നിർബന്ധമില്ല. റുക്കു, സുജൂദ് ഇത്യാദി കാര്യങ്ങളൊക്കെ ആ നിസ്കാരത്തിൻ്റെ 14 ഫർളുകൾ എല്ലാം അവിടെയും നിർബന്ധമാണ് എങ്കിലും ഖിയാമിൻ്റെ വിഷയത്തിൽ, നൃത്തത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഈ സുന്നത്ത് നിസ്കാരത്തിൽ ഒരു ഇളവുണ്ട്. അത് നിൽക്കൽ നിർബന്ധം ഇല്ല, അഥവാ നിൽക്കാൻ കഴിവുള്ളവനാണ്, ആരോഗ്യവാനാണ്, യുവാവാണ്, ചെറുപ്പക്കാരിയാണ്, ചെറുപ്പക്കാരനാണ്, എന്നാൽ തന്നെ അദ്ദേഹത്തിന് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. എന്നാലും നിസ്കാരം സഹിയാകും എന്നേ ഉള്ളൂ. പക്ഷേ അപ്പോഴും നിന്ന് നിസ്കരിക്കുക തന്നെയാണ് ആ ഖിയാമിലും മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ നിൽക്കേണ്ട നേരത്തൊക്കെ നിന്നുകൊണ്ടുള്ള നിസ്കാരം തന്നെയാണ് ഏറ്റവും ശ്രട്ടമേറിയത്. അതാണ് സുന്നത്ത്, അതാണ് പ്രതിഫലം കൂടുതലുള്ളത്. എന്നല്ലാതെ സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് അത് ഇരുന്നിട്ടാവുക എന്നതിന് ഒരു പ്രാധാന്യവുമില്ല, നിന്നിട്ടാവുക എന്നതിനാണ് പ്രാധാന്യം. بسم الله الرحمن الرحيم ഇത് എൻ്റെ ഭർത്താവിന് എന്നോടുള്ള അമിത സ്നേഹം, അതല്ലെങ്കിൽ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാകണം എന്നൊരു പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടുള്ളൊരു ദിനേന ആവർത്തിക്കുന്ന ഒരു സംഭവത്തിൻ്റെ വിശേഷം അറിയാൻ വേണ്ടിയാണ്. പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഈ 27 ഇരട്ടി കിട്ടുമോ എന്ന സംശയം ഉണ്ട് എൻ്റെ ഭർത്താവിന്. അതുകൊണ്ടായിരിക്കാം എപ്പോഴും അദ്ദേഹം പള്ളിയിൽ പോകാതെ എന്നോടൊപ്പം എൻ്റെ ഇമാമായി ഞങ്ങൾ ഒരുമിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. പലപ്പോഴും അത് അങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, എനിക്കും അങ്ങനെ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമോ, ഭർത്താവ് പള്ളിയിൽ പോകാത്തത് കൊണ്ട് കുറ്റക്കാരനാകുമോ എന്നെല്ലാമാണ് സംശയം. സത്യത്തിൽ സ്ത്രീകളുടെ ജമാഅത്ത് നിസ്കാരവും പുരുഷന്മാരുടെ ജമാഅത്ത് നിസ്കാരവും ഇത് രണ്ടിൻ്റെയും വിധികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമാഅത്തായി നിർവഹിക്കുക എന്നത് ഫർള് കിഫയാണ്, അത് നിർബന്ധ കാര്യമാണ്, സാമൂഹ്യ ബാധ്യതയാണ് എന്ന അഭിപ്രായം തന്നെ നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം സുന്നത്തുൽ മുഅക്കദ, ഏറ്റവും പ്രബലമായ സുന്നത്ത് എന്നാണ്. ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടാൽ അവിടെ ബാങ്ക് ഇഖാമത്ത് പോലെ ആ പള്ളിയിൽ നിയമമാക്കപ്പെടേണ്ട, നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ജമാഅത്ത് നിസ്കാരം എന്നത്. നിസ്കാരം അവിടെ ജമാഅത്തായി നിർവഹിക്കപ്പെടുക എന്നത് പള്ളിയെ പരിപാലിക്കുക, പള്ളിയുടെ അണ്ടാതിപ്പ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടതാണ്. അത് ബാധ്യതയാണ്, അത് ഒഴിവാകാൻ പാടില്ല. അത് പുരുഷന്മാരുടെ മേലിലാണ് ബാധ്യത വരുന്നത്, സ്ത്രീകളുടെ മേലിൽ അല്ല.
അതിനാൽ ഓരോ പുരുഷന്മാരും എൻ്റെ ഭാര്യ പള്ളിയിൽ വരാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവളാണ്. അവൾക്ക് ജമാഅത്തിൻ്റെ കൂലി കിട്ടാൻ ഞാൻ വീട്ടിൽ വെച്ച് ഇമാമായി നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ച് പള്ളിയിലുള്ള ജമാഅത്ത് മുടക്കാൻ പാടില്ല. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടണമെന്നാഗ്രഹിച്ച് ഇമാമായി വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ കാത്തിരിക്കാതെ പള്ളിയിലേക്ക് പോവുക എന്നത് തന്നെയാണ് അവർക്ക് പ്രതിഫലം കൂടുതലുള്ളത്. അതാണ് അഭികാമ്യം. അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടാതെ പോകുമല്ലോ, ഇമാമാകാൻ വേറെ ആരും അവിടെ ഇല്ലല്ലോ എന്നാ. അതെ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള ആ ബാധ്യത ജമാഅത്ത് വിഷയത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പുരുഷന്മാർക്ക് ആ വിഷയത്തിലുള്ള കഠിനമായ നിലപാട് സ്ത്രീകൾക്കില്ല. അവൾക്ക് ജമാഅത്ത് നല്ലതാണ്, പ്രതിഫലം ലഭിക്കുന്നതാണ്, പക്ഷെ പുരുഷന്മാരുടെ അത്ര പ്രതിഫലം ഈ വിഷയത്തിൽ അവൾക്കില്ല. ആ രണ്ട് വിഷയം കൂടി ചേർത്ത് നോക്കിയാൽ ഭാര്യയ്ക്ക് ഈ പ്രതിഫലം കിട്ടണമെന്നാഗ്രഹിച്ച് പള്ളിയിൽ പോകാതെ ഇമാമായി നിസ്കരിക്കാൻ വീട്ടിൽ കാത്തിരിക്കുന്നതിനേക്കാൾ ഏറെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുള്ളത് പള്ളിയിൽ പോയി ഈ ജമാഅത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതിനാൽ ഇത് ഒഴിവാക്കി പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകൾക്ക് ഈ 27 ഇരട്ടി പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്നാണ്? അതെ, പള്ളിയിൽ പോയി നിസ്കരിക്കുക, വീട്ടിൽ വന്ന് നിസ്കരിക്കുക, ഇതിൽ നിന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഒറ്റക്കാണെങ്കിൽ പോലും അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാം. കാരണം ഉമ്മു ഹുമൈദിന് സായിദ് റളിയല്ലാഹു അൻഹ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരിക്കൽ മദീന പള്ളിയിലെ ജമാഅത്തിൽ വന്ന് പങ്കെടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ, നിനക്ക് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചുള്ള നിസ്കാരമാണ് ഏറ്റവും ഖൈറായത്, ഉത്തമമായത് എന്നാണ് മറുപടി കൊടുത്തത്. മസാജിദുന്നിസായി കായറുബയൂത്തിഹിന്ന, സ്ത്രീകളുടെ നിസ്കാര സ്ഥലം വീടുകളുടെ ഉള്ളറയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദീസ് കാണാൻ കഴിയും. അങ്ങനെയുള്ള നിരവധി ഹദീസുകളുടെ വെളിച്ചത്തിൽ സ്ത്രീകൾ ഒരുപക്ഷെ വീട്ടിൽ നിസ്കരിച്ചാൽ അവർക്ക് ജമാഅത്ത് നഷ്ടപ്പെടുകയാണ്, ആരും ഇമാമായിട്ട് ലഭിക്കുന്നില്ല, മറ്റ് സ്ത്രീകളെ മൗമുമായിട്ടോ ഇമാമായിട്ടോ ലഭിക്കുന്നില്ല, ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും, പള്ളിയിലെത്തിയാൽ മറ്റുള്ളവരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുത്ത് ആ പ്രതിഫലം നേടുകയും ചെയ്യാം എന്നിരിക്കെ തന്നെയാണ്, അത് തന്നെ മദീനത്തെ പള്ളി നമ്മുടെ നാട്ടിലുള്ള പള്ളികളേക്കാൾ ഏറെ 1000 ഇരട്ടി പ്രതിഫലവും സ്ഥാനമാനങ്ങളും ഉള്ള ആ പള്ളി, ആ പള്ളിയിലുള്ള ജമാഅത്തിൽ പങ്കെടുക്കാൻ വരുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് വീട്ടിൻ്റെ ഉള്ളറയാണ് നിനക്ക് ഏറ്റവും ഹൈറായത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ജമാഅത്തിൽ പങ്കെടുത്താൽ ലഭിക്കുന്ന പ്രതിഫലത്തേക്കാളേറെ വീട്ടിൽ വെച്ച് ഏകയായി നിസ്കരിച്ചാൽ തന്നെ അവൾക്ക് അല്ല നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും അതിന് അളവ് കണക്കാക്കുന്നതുമൊക്കെ അള്ളാഹു തആലയാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ നിയമമാണ് നബി തങ്ങളെ ഇവിടെ അറിയിച്ചത്. അപ്പോൾ സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കട്ടെ, പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കട്ടെ എന്ന് തന്നെയാണ് നിയമമുള്ളത്. സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഭാഗത്ത് ഈ സമുദായത്തെ കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് സമരം നടത്താനും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന അതേ പ്രതിഫലം വീടിനകത്ത് നിസ്കരിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത്. വളരെ ഭാഗ്യവതികളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ. അതെ, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് പോലെ എന്നല്ല, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ പ്രതിഫലം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ചുള്ളത് തന്നെയാണ്, കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ നിവേദങ്ങൾ വീട്ടിൻ്റെ ഉള്ളറയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് എന്ന് തന്നെ പ്രതികരിച്ചത്. അപ്പോൾ ഏറ്റവും ഉത്തമമായത് അല്ലാത്തതിലേക്കുള്ള പോക്കാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്കുള്ള പോക്ക് എന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമാണ്. ഇത് ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചോദ്യമുള്ളത്. ഖിബ്ലയിൽ നിന്ന് അല്പം തെന്നി ഇമാം നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? മഅ്മൂമുകളുടെ നിസ്കാരവും നഷ്ടപ്പെട്ടോ, ഇമാമിൻ്റെ നിസ്കാരം ശരിയാണോ, ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ്, നിബന്ധനകളിൽപ്പെട്ട ഒന്നാണ് ഖിബ്ലയിലേക്ക് മുന്നിടുക എന്നത്. ഉദു നിർബന്ധമായതുപോലെ അത് ഷർത്തായതുപോലെ ഒരു ഷർത്താണ് ഖിബ്ലയിലേക്ക് മുന്നിടുക എന്നത്. ഉദു ഇല്ലാതെ ഒരു ഇമാമ് നിസ്കരിക്കുകയാണ്, പിന്നിൽ കുറേ ആളുകൾ തുടരുകയാണ്, എന്നാൽ ആ പിന്നിൽ തുടരുന്നവരുടെ അവസ്ഥ എന്താണോ ഇതേപോലെയാണ്. ഇമാമ് ഖിബ്ലയിലേക്ക് മുന്നിടാതെ ഖിബ്ലയിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത് എങ്കിൽ അദ്ദേഹത്തോട് ഉള്ള തുടർച്ചൻ്റെയും ഹുക്കും. എന്നുവെച്ചാൽ മൗമൂമിങ്ങൾ രണ്ട് വിധത്തിലുള്ളതാണ്. മസ്ബൂക്കിങ്ങളായ മൗമൂമിങ്ങളാണ് എങ്കിൽ ഇമാമോടൊപ്പം തുടർന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പൂർത്തീകരിക്കാൻ സമയം കിട്ടാത്ത ആളുകൾക്കാണ് മസ്ബൂക്കായ മൗമൂം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇമാമോടൊപ്പം ആ റുക്കുയിലേക്ക് അങ്ങ് പോയാൽ മതി, ആ ഫാത്തിഹ സൂറത്ത് പൂർത്തീകരിക്കേണ്ടതില്ല എന്നാ നിയമം. അപ്പോൾ ഈ മൗമൂമിൻ്റെ ഈ സൂറത്തുൽ ഫാത്തിഹ ഇമാം ഹംല് ചെയ്യും ചുമക്കുമെന്ന,
ഇവിടെ ഇമാമ് നിസ്കാരം ബാത്തിലായ അവസ്ഥയിലാണ് ഉള്ളത്. അദ്ദേഹം ഈ ഷർത്ത് പാലിച്ചിട്ടില്ല, ഒന്നുകിൽ ഉദൂയില്ല, അല്ലെങ്കിൽ ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ടല്ല. എന്നാൽ പിന്നെ ആ ഇമാമ് ഇത് ഹംല് ചെയ്യാൻ ചുമക്കാൻ അർഹനല്ല. അപ്പോൾ ഇദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചവനായി മാറും ആര്? ഈ മൗമൂമ്. അത്തരം അവസ്ഥയിലുള്ള മൗമൂമാണ് എങ്കിൽ ആ ഇമാമോടൊപ്പം തുടർന്നാൽ മൗമൂമ് ആ നിസ്കാരത്തെ മടക്കി നിസ്കരിക്കുക തന്നെ വേണം. കാരണം ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലാണ്, ഖിബ്ലയിലേക്ക് മുന്നിടാതെയുള്ള നിസ്കാരമാണ്. നേരെ മറിച്ച് ഇമാമോടൊപ്പം ആദ്യമേ തുടർന്ന് സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായി ഓതിയ ഇദ്ദേഹത്തിൻ്റെ സൂറത്തുൽ ഫാത്തിഹ ഇമാമ് ചുമക്കുന്ന സാഹചര്യത്തിലല്ല, ഇമാമോടൊപ്പം അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്, പോക്കുവരവ് ഇമാമിനോട് കൂടെയാണ്, ആ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ലാതെ ഇമാമ് ഇദ്ദേഹത്തിൻ്റെ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ നേരം കിട്ടാത്തതിൻ്റെ പേരിൽ ചുമക്കുന്നൊരവസ്ഥയിലുള്ളതല്ല ഇമാമുള്ളത്. അഥവാ പൂർണ്ണമായി സൂറത്തുൽ ഫാത്തിഹ ഓതാൻ നേരം കിട്ടിയ മൗമൂമാ. അങ്ങനെയാണെങ്കിൽ ആ മൗമൂമിൻ്റെ നിസ്കാരത്തിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം അവിടെ ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലായാലും മൗമൂമിൻ്റെ നിസ്കാരം തകരാറില്ലാതിരിക്കാൻ കാരണം ആ ഇമാം മൗമൂമിൻ്റെ സൂറത്തുൽ ഫാത്തിഹ ചുമക്കുന്നൊരവസ്ഥ അവിടെ വരുന്നില്ലല്ലോ എന്നതാണ്. അതിനാൽ മൗമൂമ് രണ്ട് വിധത്തിലുണ്ട്. മസ്ബൂക്കായ മൗമൂമാണ് എങ്കിൽ ആ ഇമാമിനോടൊപ്പമുള്ള തുടർച്ച ശരിയല്ല, ഇദ്ദേഹം നിസ്കാരം തന്നെ വേറെ ഒന്ന് മടക്കി നിസ്കരിക്കേണ്ടതായി വരും. അല്ലാത്ത മൗമൂമാണ് എങ്കിൽ അവിടെ നിസ്കാരത്തിന് കുഴപ്പമില്ല, സ്വഹീയാണ്. ഈ ഇമാമ ഖിബ്ലയിൽ നിന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ പൂർണ്ണമായും പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിൽക്കേണ്ട ഇമാം സ്വാഭാവികമായും വടക്കു വശത്തേക്ക് തിരിഞ്ഞാൽ മൗമൂമുകൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ചെറിയ തെറ്റൽ മാത്രമാണ്. സാധാരണ എല്ലാവരും നേരെ നിൽക്കുന്നു. ഇമാം കാല് രണ്ടും ഒരുമിച്ച് വെക്കേണ്ടിയിരുന്ന കാല് ഒരല്പം മാറ്റി വയ്ക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം പടിഞ്ഞാറ് നിന്ന് ഖിബ്ലയിൽ നിന്ന് ഒരല്പം കൂടി വടക്ക് ഭാഗത്തേക്ക് തെറ്റി എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാല് എങ്ങോട്ട് വെക്കുന്നു, മുഖം എങ്ങോട്ട് തിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലല്ല ഖിബ്ലയിലേക്ക് മുന്നിടുക എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അവൻ്റെ നെഞ്ചാണ്, നെഞ്ച് അവൻ്റെ സ്വദറാണ്. അവൻ്റെ ഈ നെഞ്ച് ഖിബ്ലയിലേക്ക് ആകുന്നുണ്ടോ ഇല്ലേ? ഖിബ്ലയിലേക്ക് ആയിക്കൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ യാതൊരു കുഴപ്പവുമില്ല. ഇദ്ദേഹത്തിൻ്റെ കാല് ചരിച്ചാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇമാമ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ സുന്നത്തിനെതിരെ എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല, കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ച് ഭാഗം എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, ഇതാണ് നോക്കേണ്ടത്. അത് ഈ പറയപ്പെട്ട ഖിബ്ലയുടെ ഭാഗത്തേക്കാണ് എങ്കിൽ മൗമൂമിയുടെ നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല. ചെറിയ തെറ്റിലുണ്ടെങ്കിൽ അതെ, അത് ഖിബ്ലയിലേക്ക് തന്നെയാണോ അല്ലേ, ആ തെറ്റലിൻ്റെ അളവ് എത്രയാണ് എന്നുള്ളത് അത് ഖിബ്ലയിലേക്കാണോ അല്ലേ എന്നുള്ളതിനനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. ആ ചെറുത് എന്ന് ചിലർ പറയുന്നത് കുറച്ച് കൂടുതലാക്കിക്കൊണ്ടുള്ളതായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം ഖിബ്ല എന്ന് പറഞ്ഞാൽ പള്ളിയിലൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ആ രൂപത്തിൽ നിന്നും വ്യതിചരിക്കുന്ന അവസ്ഥയിലുള്ള തെറ്റലാണോ? എന്നാൽ ശരിയല്ല, അതിൽ നിന്ന് വ്യതിചരിക്കാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചുഭാഗത്ത് അദ്ദേഹത്തെ അദ്ദേഹമാക്കിയത് എങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ഇതും ജമാഅത്ത് തന്നെയാണ്. ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് അറിയാനാണ് പലരും ഒരുപാട് കത്തുകൾ അയച്ചിട്ടുള്ളത്. നാല് റക്കാത്തുള്ള നിസ്കാരം ഇമാം നാലിന് വേണ്ടി എഴുന്നേൽക്കാതെ മൂന്നിൽ വെച്ച് അവസാനിപ്പിക്കാനുള്ള തഹിയ്യത്ത്, അതായത് നാലായി എന്ന ധാരണയിൽ ഇമാം ഇരുന്ന് നിസ്കാരം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നാലാമത്തേതിലേക്ക് പോകണം, മൂന്നേ ആയിട്ടുള്ളൂ എന്ന് ഉറപ്പുള്ള മൗമൂം എന്ത് ചെയ്യണം? ആ മൗമൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ഇമാമിന് ബോധ്യമാകും പിന്നിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ നിസ്കാരത്തിന് എന്തോ അപാകതയുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മൂന്നോ നാലോ എന്നൊരു സംശയക്കാരനായിരുന്നുവെങ്കിൽ മൂന്നേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് പിന്നിൽ നിന്ന് മൗമൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത റക്അത്തിലേക്ക് അദ്ദേഹം പോയിക്കൊള്ളും. ഇമാമിനെ ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടും ഇമാമ് അതേ ഇരുത്തം തന്നെ ഇരിക്കുകയാണ്, മൗമൂമിനാണെങ്കിൽ ഇത് മൂന്ന് റക്അത്തേ ആയിട്ടുള്ളൂ എന്ന് പൂർണ്ണമായി ഉറപ്പുമുണ്ട്, എന്നാൽ ആ മൗമൂമ് ഇമാമുമായി വിട്ടിവരിയലിനെ കരുതി അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് ആ റക്അത്ത് സ്വന്തമായി നിർവഹിച്ച് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഇമാമിനോടൊപ്പം അവിടെ തുടർന്ന് പോകാൻ പാടില്ല, കാരണം പിഴവാണ് ഇമാമ് ചെയ്തത് എന്ന് മൗമൂമിന് ബോധ്യമായിട്ടുണ്ടല്ലോ. ഇതേപോലെ തന്നെ മറ്റു സംശയം തന്നെയാണ്, ഇമാം റുക്കു ഇല്ലാതെ സുജൂദിലേക്ക് പോയാൽ, ഫാത്തിഹ ഓതി സൂറത്ത് ഓതി റുക്കു ചെയ്യാതെ ഇമാം സുജൂദിലേക്ക് പോയാൽ എന്താ ചെയ്യുക? ഇതേ നിയമം തന്നെയാണ് അവിടെയും ഉള്ളത്. കാരണം റുക്കുവും ഏറ്റിദാനും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സുജൂദുള്ളത്. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹയും അതിൻ്റെ ശേഷമുള്ള സൂറത്തുമൊക്കെ കഴിഞ്ഞ് നേരിട്ട് റുക്കുവിലേക്ക് പോകുന്നതിന് പകരം സുജൂദിലേക്കാണ് പോകുന്നത് എങ്കിൽ അദ്ദേഹത്തോടൊപ്പം പോയി തുടരാൻ ഈ മൗമൂമിന് അനുവദനീയമല്ല.
അദ്ദേഹം ഫിറാഖിൻ്റെ നെയ്യത്ത് വിട്ടുവിരിയലിൻ്റെ നെയ്യത്ത് വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുകയാണ് വേണ്ടത്, ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ട് തിരിച്ചു വരാൻ തയ്യാറല്ലെങ്കിൽ. അതായത് മഅ്മൂം റുക്കു ചെയ്തു, ഇമാം സുജൂദിലാണ്. ഇയാൾ എഴുന്നേറ്റു, വീണ്ടും സുജൂദിലേക്ക് എത്തി. ഇമാം ഇതൊന്നും അറിയാത്ത പോലെ, ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ആരും ഓർമ്മപ്പെടുത്തി കൊടുത്തില്ല. അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും തുടരുകയാണെങ്കിലും തുടരാൻ പറ്റുമോ? പറ്റില്ല. കാരണം ആ ഇമാമിൻ്റെ നിസ്കാരം റുക്കുവും ഏത്തിദാലും ഇല്ലാത്തതിൻ്റെ പേരിൽ അത് ബാത്തിലാണ് എന്ന് ഉറപ്പുള്ളവനാണല്ലോ പിന്നിൽ നിസ്കരിക്കുന്ന മഅ്മൂം. അതിനാൽ ബാത്തിലിൽ ഇമാമിനോടൊപ്പം തുടരൽ ഈ മഅ്മൂമിന് അതിന് വദനീയം അല്ല. ബാത്തിലാണ് എന്ന് ഉറപ്പുള്ളവൻ ആണ് എന്ന് പറയുമ്പോൾ, ഇനി ഉറപ്പില്ലാത്ത ഒരാളാണ് എങ്കിൽ അദ്ദേഹം ഈ ഇമാമിനോടൊപ്പം ഇങ്ങനെ പോയി അവസാനിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഇമാം റുക്കുവും സുജൂദും ചെയ്തണോ ഇല്ലേ എന്ന് സംശയമാണ് ഈ മഅ്മൂമിന് എങ്കിൽ അപ്പോൾ പിന്നെ പ്രശ്നമില്ല. കാരണം ഇമാം റുക്കു ചെയ്തിട്ടുണ്ടാകും എന്ന ധാരണയാണല്ലോ നാം വെക്കേണ്ടത്. ഇമാം റുക്കു ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്ന അവസ്ഥയിലാണ് എങ്കിൽ അപ്പോൾ തുടർച്ചയ്ക്ക് കുഴപ്പമില്ല. ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലാണ്, ഈ റുക്കുവും ഏത്തിദാലും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ആ പഴവിൽ തുടരാൻ പാടില്ല. രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ, റബ്ബി ഗഫർലി റഹ്മനി വജ്ബർനി എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചില ആളുകൾ പറയുന്നു, സുജൂദിനേക്കാൾ കൂടുതൽ സമയം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് കേൾക്കുന്നു. ശരിയാണ്. അതെ, സുജൂദ് ദീർഘിപ്പിച്ച് ഇത് ചെറുതാക്കുക എന്നതാണ് അതിന് നിശ്ചയിക്കപ്പെട്ട രൂപം തന്നെ. കാരണം രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഒരു വകതിരിവ്, ഒരു വേർതിരിവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം തന്നെ നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ആ ഫർള് അഥവാ റുക്കുവിൻ്റെയും സുജൂദിൻ്റെയും ഇടയിൽ ഒരു വ്യത്യാസത്തിന് വേണ്ടി ഒരു വകതിരിവുണ്ടാക്കാനാണ് വേർതിരിവുണ്ടാക്കാനാണ് ഏറ്റതാൽ നിശ്ചയിക്കപ്പെട്ടത്. രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഒരു വേർതിരിവുണ്ടാക്കാനാണ് അവിടെ ഒരു രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം നിയമമാക്കപ്പെട്ടത്. ഈ ഏറ്റിദാലും ഈ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തവും ചെറുതാക്കി റുക്കുവും സുജൂദുമൊക്കെ വലുതാക്കുക, ഇതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു യാത്രക്കാരനാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ഒരു വട്ടം മാത്രം പറഞ്ഞ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നു, റബ്ബി ഗഫർലി, അത് പിന്നെ ഇടയ്ക്ക് അവസാനിപ്പിക്കേണ്ട എന്ന് ധരിച്ചുകൊണ്ട് പൂർണ്ണമായും ആ ഏഴ് വാക്കുകളും ഉച്ചരിച്ച് വീണ്ടും സുജൂദിലേക്ക് പോയി ഒരു തവണ സുബ്ഹാന റബ്ബിയൽ അഅല ചൊല്ലി അങ്ങനെ അങ്ങനെ നിസ്കരിച്ച് പോകുമ്പോൾ സ്വാഭാവികമായും സുജൂദിനേക്കാൾ കുറച്ച് സമയം കൂടുതലായി. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. കാരണം അദ്ദേഹം ഈ സുജൂദും ആ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തവും ഒക്കെ അതിൻ്റെ നിയമപ്രകാരം നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ഇരുത്തത്തേക്കാൾ ഏറെ ദീർഘിപ്പിക്കേണ്ടത് സുജൂദായിരുന്നു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം എന്നേ ഉള്ളൂ. ഒരു പ്രാവശ്യം മാത്രമേ സുജൂദിൽ അദ്ദേഹം ദിക്ർ ചൊല്ലുന്നുള്ളൂ എങ്കിൽ അതിനേക്കാൾ ഏറെ സ്വാഭാവികമായും ഈ ഇരുത്തം കൂടിയാൽ ആ കൂടൽ കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, അത് ബാത്തിലാകുന്ന രൂപമൊന്നും വന്നു ചേരുന്നില്ല. ഇൻഷാല്ലാ, ഒരുപാട് സംശയങ്ങൾ കൂടുതലും നിസ്കാരവുമൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ആളുകൾ അറിയാൻ താല്പര്യപ്പെടുന്നത്. നേരത്തെയൊക്കെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അന്ധവിശ്വാസങ്ങളും അങ്ങനെ മറ്റ് ആചാരങ്ങളും അങ്ങനെ പറഞ്ഞ് പലതും ഉണ്ടായിരുന്നെങ്കിൽ കൂടുതലും നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംശയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വാട്സാപ്പിലൂടെ നിരവധി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെന്നും അത് ഈ ഭാഗത്തുകൾ ഏറ്റവും നന്നായി നിർവഹിക്കുന്നതിന് ഉപകാരപ്പെടുന്നുണ്ട് എന്നുമാണ് നമുക്ക് വാട്സപ്പ് മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻഷാല്ലാ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം 9961222322 എന്ന വാട്സപ്പ് നമ്പറിലൂടെ ഉന്നയിക്കേണ്ടതാണ്. ക്ഷമ നേർന്നുകൊണ്ട് ഇന്ന് വിരമിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.